ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സ് മൂന്ന് പേരും സർപ്രൈസ് ആയിട്ട് എൻ്റെ അടുത്ത് പറയാണ്ട് വീട്ടിലേക്ക് വന്നൊരു ദിവസമാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അടുത്ത വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം വരുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. പക്ഷെ ഇന്ന് വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്ന ദിവസം നമുക്കിങ്ങനെ വ്ളോഗ് എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്ന സമയത്ത് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കൂറ രാവിലെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും വീട്ടിലെ ഡ്രസ്സൊക്കെ ഇട്ട് കൂറ കുത്തിയിട്ടായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ മൂന്ന് പേര് വരുന്ന സമയത്ത് ചെറിയൊരു ഈ ഒരു ക്ലിപ്പ് പിന്നെ മുന്നെടുത്തൊക്കെ ഞാൻ ക്ലിയർലാണ്ട് മര്യാദയ്ക്ക് പിടിക്കാണ്ടൊക്കെ ഇട്ടതൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് അവർ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് മാത്രമേ എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവർ വന്നു, പക്ഷെ പെട്ടെന്ന് വന്ന ഒരു ഇതിൽ പെട്ടെന്ന് എവിടെ നിന്ന് തുടങ്ങണം വീഡിയോ ഇനിയിപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല. വന്ന കൂറ മാറി ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് വന്നു വീഡിയോയാ. അപ്പൊ ഇവര് സർപ്രൈസ് ആയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നു കൊടുക്കൂ. അപ്പൊ ഇവര് പെട്ടെന്ന് വന്ന ആ ഒരു ഇതിൽ വീഡിയോയിൽ എന്ത് പറയണം എന്നൊന്നും പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം വീഡിയോ ഇവര് എടുത്തൊന്നും ഞാൻ കണ്ടില്ല ആ ഒരു ടൈമില്. അപ്പൊ ഇനിയിപ്പോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ എടുത്തിട്ടുള്ള ക്ലിപ്പുകളാണ് ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്തേക്കണം കേട്ടോ. നോക്കട്ടെ മുഖം. അപ്പൊ അവിടെ അകത്തേക്ക് പോയി. അപ്പൊ ഞങ്ങള് അവിടെക്കാണ് ഞങ്ങള് ഗായ്സ് സർപ്രൈസ് ആയിട്ട് വന്നു. അത് തന്നെ പറയണമെന്നില്ല, എപ്പോഴും ഞങ്ങളോളം ഞെട്ടിച്ചോണ്ടാണ് വന്നത്. ഞാൻ വലിയതായിട്ട് ഞെട്ടിയൊന്നുമില്ല. ബ്ലോഗിൽ എന്തെങ്കിലും പറയണം, ഇങ്ങനെ വെറുതെ നിന്നാ കാര്യങ്ങനെ വന്നു. പൊള്ളി പൊളി എവിടെ തൊട്ട് വീഡിയോ എടുത്തത് നിങ്ങള്? ഞങ്ങള് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഞങ്ങള് ആ വഴി തൊട്ട് ബസ് കയറൊക്കെ എടുക്കണ്ടേ? അതൊക്കെ എടുത്തു. അതൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ബസ്സിലിരുന്ന ബസ്സിലെ സ്ഥലം കണ്ടക്ടറും ഡ്രൈവറൊക്കെ എടുത്തിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങളപ്പോൾ റീൽസ് എടുക്കാൻ പോകുന്നു. ഞാൻ എടുക്കുന്നില്ല, ഇവരാണ് എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ റീൽസ് എടുക്കാൻ നോക്കിട്ട് പുറത്തേക്ക് വന്നു. ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പ്ലാൻ ചെയ്യാണ്ട് എടുത്തപ്പോഴാണ് ഒക്കെ സെറ്റായത്. അപ്പൊ വീഡിയോസ് ഞങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇടുന്നത്. ഈ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡാൻസ് ഇവര് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലാണ് വരുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ ബയോയില് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലായിട്ട് ഇവര് റീൽസ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു മണിയായി, ഞങ്ങൾ വീഡിയോ എടുത്ത് വയ്യാണ്ടായി, ക്ഷീണിച്ചു. അല്ല പീരു വയ്യാണ്ടായില്ലേ? ഖൈസേ നോക്കൂ, വലത് തീരുമാനം ആയോ? വലത് ആയാ ഓക്കേ ഈശ്വര. എന്നിട്ട് പിന്നെ ഇതേ കുറേ നേരത്തെ പ്രാക്ടീസ്, അതുപോലെ 10-20-25 വട്ടത്തെ ടേക്കും കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും ഇതിൽ വെച്ച് ഞാൻ കോപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരാനോട് ഞാൻ എന്തായാലും ഇൻസ്റ്റയിലാണ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അന്ന് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തായാലും എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ. അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തെടുത്ത് മരിച്ചു ഗൈസ്. റീൽസ് റീൽസ് ഇൻസ്റ്റഗ്രാമിൽ എല്ലാം വരുന്നതാണ്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തോളൂ. ഫോട്ടോഷൂട്ടൊക്കെ ഇനി കരിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു കണക്കിലാണ് എവിടെ ചിക്കൻ കാ ലെഗ് പീസ്. പിന്നെ ഞങ്ങൾ വെയിൽ കൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, അത്രയും വെയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നാല് പേരും വന്നു. ഞങ്ങൾ മേശമ്മയൊക്കെ അമ്മ എല്ലാം വെച്ച് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിലത്തിരുന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റൂമിൽ നിലത്തിരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് സംസാരിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിലത്ത് റൂമിൽ വന്നിരുന്ന് കഴിക്കാനായിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയി. അവിടെ ചാമ്പയ്ക്കായിട്ട് ഒരു പച്ച ഒരു പ്രത്യേക തരം ചാമ്പയ്ക്കുണ്ട്, പച്ച കളറിൽ ഇങ്ങനെ വലുതായി വരുള്ളൂ. അങ്ങനത്തെ ഒരു ചവർപ്പൊക്കെയുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് എന്താ കണ്ടപ്പോൾ ആക്കത് പൊട്ടിക്കണം എന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അത് പൊട്ടിക്കാൻ പോയി. ഇടത്തെ ടേസ്റ്റ് ഉണ്ടായിന്, തിന്നോക്കിണ്ട്, എണ്ണ നോക്കും, വെയിലത്തേക്ക് പോയിട്ട് തലേക്കിടോ. ഇത് ഒരു കറച്ച് ടേസ്റ്റ്, പക്ഷെ ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇഷ്ടമായില്ല, ഈ ഭയങ്കര ഇഷ്ടമായി. കിട്ടിയ ഒരു പച്ച ടച്ച്. ഞങ്ങളുടെ റൂമിൽ പോയിരിക്കണോ ടെറസിന് മുകളിൽ പോണോ? ടെറസിന് എന്നാ റൂമിൽ പോ. നീ പറ എങ്ങനെ പോണ്ടെന്നോ?
നമുക്ക് ഭക്ഷണം കൂടി വഴി കൂട്ടി പറയാം. നീ പറയാം, ടെറസിന് മുകളിൽ പോണം, റൂമിൽ പോണം. ടെറസിന് മുകളിൽ പോയാ നല്ല ചൂടാ. നീ ടെറസിന് മുകളിൽ പോണം, റൂമിൽ പോണം. ടെറസിന് മുകളിൽ പോണം, അന്ന റൂമിൽ പോണം. എങ്ങനെ പോണ്ടേ? വീട്ടിൽ പോണം. ചളിയോ? ഇത് ചളിയത്തി ആടി. ഇവരൊക്കെ ചത്ത് കിടക്കാൻ ബിരിയാണി കഴിച്ചിട്ട് ആമസോണിൽ ഒരു ഓർഡർ ഓർഡർ ചെയ്ത സാധനം വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അത് വാങ്ങിക്കാം. വാടിപൂലി നമുക്ക് പോവാം. അവിടെ ഇരിക്കട്ടെ വാങ്ങിക്കാം. ഞാൻ കുറച്ച് ദിവസം മുന്നേ ആമസോണിൽ ഒരു കാജൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് ഡെലിവറി ആവാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അൺബോക്സിന്റെ ഫാൻസുകാരൊക്കെ വിളിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ 99 രൂപ. ഇനി നിങ്ങൾ ആമസോണിൽ നോക്കി കിട്ടൂല റേറ്റിന്, ഞാൻ മാത്രം വാങ്ങിയിട്ടുള്ളൂ. ഇനി പൊട്ടിക്കണം. ഇതിനെ എഴുതുന്നുളിവിനെ കളർ ബാറിന്റെ ഇത് മറ്റേ ഉരുകിയിരിക്ക വെയിലത്ത് വന്നിട്ട്. അപ്പൊ ഗൈസ് അൺബോക്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞങ്ങള് ചലഞ്ച് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടെറസിന്റെ മുകളിൽ പോയിരുന്നിട്ട് ഒരു വീഡിയോ എടുത്തു. ചിരിച്ചിരുന്ന വെച്ചാൽ ഉപ്പാട് വന്നു, അത്രയും ചിരിച്ചു. ഞങ്ങളൊരു ഫണ്ണി ഫിൽറ്റർ വെച്ചിട്ടുള്ളൊരു എന്താ പറയാ, ചിരിക്കാണ്ട് ഇങ്ങനെ വയൽ വെള്ളം വെച്ചിട്ട്. അത് നമ്മുടെ ചാനലിൽ എത്ര പെടും, നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഈ ഒരു ചലഞ്ച് വീഡിയോ. അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ടെറസിന്റെ മുകളിൽ പോയിട്ട്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചലഞ്ച് വീഡിയോ. ഞങ്ങൾ നാലുപേരും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും എടുക്കാൻ പറ്റുന്നത്. ശരിക്കും പ്ലാൻ ചെയ്യാണ്ട് ഇവർ വന്നപ്പോഴാണ് ഒക്കെ സെറ്റായത്. പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാണ്ട്, ഒന്നും അഥവാ എടുത്താൽ തന്നെ ഒന്നും ശരിയാവാറില്ല. പക്ഷേ ഇങ്ങനെ പ്ലാൻ ചെയ്യണം വന്നപ്പോൾ എല്ലാം ശരിയായ പോലെയൊക്കെ തോന്നിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരുമെന്ന് അറിയില്ല. ഞങ്ങൾ എന്തായാലും അത്രയും എൻജോയ് ചെയ്ത് ചിരിച്ച് മരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തത്. രണ്ട് ചലഞ്ച് വീഡിയോ പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ആ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ ടൈം എടുത്തു. ഒരു ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയ സമയത്താണ് ഞങ്ങൾ ഈ ചലഞ്ച് എടുക്കാൻ വേണ്ടി മുകളിൽ പോയത്. അതിനൊരു 3:30 ആയപ്പോഴാണ് ഞങ്ങൾ താഴേക്ക് വന്നത് കേട്ടോ. അത്ര നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ചലഞ്ച് വീഡിയോ എടുത്തോണ്ടിരുന്നു. അയ്യോ ഞങ്ങള് എടിവാടി, ഞങ്ങൾ ചലഞ്ചൊക്കെ ചെയ്ത്. അയ്യോ നിറയിലൊക്കെ കയറിയ വെള്ളം ആ പീലൂടി കേട്ടോ. ദൈവമേ, ഞങ്ങള് ഇനിയിപ്പോ മൂന്നര ആവണുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവള് പോയില്ല, ഇവളേ ഇവര് പോവുള്ളൂ. അപ്പൊ ഞങ്ങള് ചലഞ്ച് ഒക്കെ കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ചാനലിൽ പയ്യെ പയ്യെ വരുന്നതാണ്. പിന്നെ ഇൻസ്റ്റയിലും ഫോട്ടോസ് ഒക്കെ വരുന്നതാണ്, വെയിറ്റ് ചെയ്യാ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി ചായ കുടിക്ക, ചായ കുടിച്ചില്ല, മിച്ചുണ്ട്. അപ്പൊ ഞങ്ങള് ചലഞ്ച് കഴിഞ്ഞിട്ട് ചലഞ്ച് ചെയ്ത സ്ഥലം ഞങ്ങള് കാണിച്ചു തരാട്ടാ. ഫുൾ വെള്ളം നോക്കി, ഫുൾ വെള്ളം ഇതും ഇട്ടത് അവിടെ തുപ്പിട്ടത്. അപ്പൊ ഞങ്ങളുടെ ആ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വേഗം വേഗം വരും കേട്ടോ. ഞാൻ വേഗം എഡിറ്റ് ചെയ്തിട്ട്, കാരണം എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ വേഗം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അടിക്ക് പോവാം. ശിവര് തിരിച്ചു പോവാണ്, ഡള്ളായി. അപ്പൊ ഈ ശിവര് പോവാൻ നിക്കാണ്. അപ്പൊ ഈ ശിവര് പോവാണ്. ഇപ്പൊ സമയം 4:30 ആയി. ഇനിയിപ്പോ അവർക്ക് തൃശ്ശൂര് പോയിട്ട് വേണം ബസ്സിൽ പോവാൻ. അതെ അതെ. അപ്പോ ഗൈസ് നമ്മള് വേറെ ദിവസം, അപ്പൊ വേറെ ദിവസം വരണം കേട്ടോ, നേരത്തെ വരണം, പറഞ്ഞിട്ട് വരണം. അപ്പൊ മതി 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 മതി. അപ്പൊ നമുക്ക് അടുത്ത് നല്ല വീട്ടിൽ കിടാം. അതെ.